കാലാവസ്ഥ വ്യതിയാനം ആർട്ടിക് മേഖലയിൽ ഉണ്ടാക്കുന്ന അസാധാരണ പ്രതിഭാസത്തിൽ ആശ്ചര്യപ്പെട്ട് ലോകം. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആർട്ടിക് മേഖലയിൽ തുടർച്ചയായി കാറ്റും മിന്നലും ഉണ്ടായി. ആദ്യമായാണ് മേഖലയിൽ ഇത്തരത്തിൽ കാറ്റും മിന്നലും ഉണ്ടാകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷം ചൂടുപിടിക്കുന്നതാണ് ഇതിന് കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. സൈബീരിയ മുതൽ അലാസ്ക വരെ നീണ്ടുകിടക്കുന്ന ആർട്ടിക് മേഖല മഞ്ഞുമൂടി കിടക്കുകയാണ്. മഞ്ഞുമൂടിയ ആർട്ടിക് സമുദ്രത്തിൽ മിന്നലിനുള്ള വിദൂര സാധ്യത പോലും ഇല്ലാത്തതാണ്. എന്നാൽ അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതോടെ മേഖലയിലെ വായു മിന്നൽ ചാലകമായി മാറുകയാണ്. ഇനി അങ്ങോട്ട് ഈ മേഖലയിൽ കാറ്റും മിന്നലുമൊക്കെ സാധാരണയായി മാറുമെന്നും ശാസ്ത്രജ്ഞർ ശങ്കിക്കുന്നു. 2010 മുതൽ ഗ്രീഷ്മകാലത്ത് ആർട്ടിക്കിൽ മിന്നലുകൾ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അതിന്റെ ശക്തിയും വ്യാപ്തിയും വർദ്ധിച്ചു വരികയാണ്. സൈബീരിയയിലാണ് മിന്നൽ ശക്തമായിട്ടുള്ളത്. കഴിഞ്ഞയാഴ്ച മിന്നലേറ്റുണ്ടായ കാട്ടുതി സൈബീരിയയിൽ 20 ലക്ഷം ഏക്കർ ഭൂമിയിൽ നാശം വിതച്ചിരുന്നു. ജൂണിൽ അലാസ്കയിലെ തുദ്ര മേഖലയിലെ 18,000 ഹെക്ടർ വനത്തിലും കാട്ടുതീയിൽ നാശം സംഭവിച്ചിരുന്നു. മഞ്ഞുരുകൾ ഭീഷണിയിലാണ് അന്റാർട്ടിക്ക ഉൾപ്പെടെയുള്ള മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ. കാലാവസ്ഥയിലുണ്ടാകുന്ന വ്യതിയാനമാണ് ചൂടുകൂടി മഞ്ഞുമലകൾ ഉരുകാൻ കാരണമാകുന്നത്. ഇത് പ്രകൃതിക്ക് വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഈ മഞ്ഞുരുകൾ തടയാനായി വിവിധ പരീക്ഷണങ്ങളാണ് കാലാവസ്ഥാ വിദഗ്ധർ അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഞ്ഞുമലകളിലേക്ക് അമിതമായി ചൂട് കടന്നു വരുന്നത് തടയാനായി പുതിയൊരു മാർഗവുമായി എത്തിയിരിക്കുകയാണ് ഇറ്റലിയിലെ ഒരു കൂട്ടം കാലാവസ്ഥാ വിദഗ്ധർ. സൂര്യരശ്മികൾ പ്രതിഫലിക്കുന്ന തരത്തിലുള്ള തുണി ഉപയോഗിച്ച് ഈ പ്രദേശത്തെ മഞ്ഞുപാളിയെ പുതപ്പിക്കാൻ ഒരുങ്ങുകയാണ് വിദഗ്ധർ. ഇതോടെ വേനൽക്കാലത്തെ 70% മഞ്ഞുരുക്കവും ഒഴിവാക്കാൻ കഴിയുമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. മഞ്ഞുമലയുടെ 120,000 ചതുരശ്ര മീറ്റർ വിസ്തൃതമായ പ്രദേശം ഇത്തരത്തിൽ തുണി ഉപയോഗിച്ച് മൂടിയിടും. ഏകദേശം 1 മാസക്കാലം വേണ്ടിവരും ഇത്രയും പ്രദേശം തുണി ഉപയോഗിച്ച് കവർ ചെയ്യുന്നതിന്. ഏതാനും 10 പതിറ്റാണ്ടുകളായി വലിയ തോതിലാണ് മഞ്ഞുമലകൾ ഉരുകിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രകൃതിക്ക് വലിയ രീതിയിലുള്ള അപകടമാണ് വരുത്തിവെച്ചുകൊണ്ടിരിക്കുന്നത്. ആഗോളതാപനം എത്രത്തോളം രൂക്ഷമാകുന്നു എന്നതിന്റെ തെളിവാണ് അതിശൈത്യ മേഖലയിലെ മഞ്ഞുരുക്കമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.